ప్రిజుల హాలి లూయా స్తోత్రం 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 కర్తావి അതിപരിശുദ്ധമായ തിരുനാമമി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാരാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം മൂന്നാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കഥാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും കർത്താവിനെ സ്തുതിക്കുവാനും കഥാവിനെ ആരാധിക്കുവാനും സർവശക്തനായ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹലലൂയ സ്തോത്രം 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 സ്ത്രോത്രം കരങ്ങളൊക്കെ ഉയർത്തി കഥാവിന് നന്ദി പറഞ്ഞാൽ ഹലൂയ സ്തോത്രം 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 വാഴ്ത്തുക എൻ്റെ സർവാന്തരകമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ ഹോവേ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് ഈ പ്രഭാതി നന്ദിയോടെ സ്തോത്രം പറഞ്ഞാൽ കഴിഞ്ഞ പകൽ അത്ഭുതകരമായി നമ്മളെ നടത്തിയ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ ഹലലൂയ സ്തോത്രം 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 കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം നിന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ ഹലലൂയ സ്തോത്രം പിതാവേ സ്തോത്രം പിതാവേ സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ക്ഷേമത്തോടെ ഈ പ്രഭാതി നമ്മളെ ഉണർത്തിയ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്ത്രോത്ര ഞാൻ കിടന്നുറങ്ങി ഈ ഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു അനേകർക്ക് ഉണരാൻ കഴിയാതെ പോയപ്പോൾ കൃപയാൽ അടിയെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം കൈകൾ ഉയർത്തി കർത്താവിനോട് പറയുക ഏ സഭ അങ്ങനെ ഉണർത്തിയത് കൊണ്ടാണ് ഞാൻ ഉണർന്നത് ഹാലി ലുഹിയ ഈ പകൽക്കാലം അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന ജയകരമായി നമ്മളെ നടത്തുന്ന കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം പറഞ്ഞു ആരും മൗനമായിരിക്കാതെ എല്ലാവരും ഒരുമിച്ച് ഹൃദയം തുറന്ന കർത്താവിനെ ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ ഏഹോ വന്നല്ലോന്നല്ലോ അങ്ങടെ ദയാ എന്തേക്കുമുള്ളത് സ്ത്രോത്രം സങ്കീർത്തനകാരം പറയുന്നു ഐ മീൻ മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ എൻ്റെ ആദ്യത്തെ ഒന്നും രണ്ടും ഭാഗങ്ങൾ പറയുന്നു ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ യഹോ ആകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഏഴാമത്തെ വാക്യം പറയുന്നു നീ എനിക്ക് മറവിടമാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് അങ്ങ് എന്നെ ചുറ്റിക്കൊള്ളും അങ്ങനെ ഉപദേശിച്ച് നടക്കണമെന്ന വഴി എനിക്ക് കാണിച്ചു തരും അങ്ങ് എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് എനിക്ക് ആലോചന പറഞ്ഞു തരും അമേൻ സ്തോത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ എനിക്ക് മറുവിടമാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കണമെന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും പതിനൊന്ന് നീതിമന്മാരെ യഹോവയിൽ സന്തോഷിപ്പീൻ ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുള്ള സുബിൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടും എടുക്കപ്പെട്ട നീതിമന്മാരായ പ്രിയപ്പെട്ടവരെ സന്തോഷിച്ച് ആനന്ദിപ്പീൻ ഹമേൻ ഹലിലൂ യ നമുക്ക് കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു ഇന്ന് പോൽക്കാലം അവൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നതോർത്ത് അവൻ നമ്മുടെ ലംഘനങ്ങളെ ക്ഷമിച്ചിരിക്കുന്നതിനായി നമ്മുടെ പാപങ്ങളെ അമ്മിൽ നമ്മളിൽ നിന്നും മായ്ച്ചു കളഞ്ഞിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട് ഹലിലൂയ കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് കർത്താവനെ നന്ദി പറ എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് തന്നവനെ എന്നെ രക്തത്താൽ കഴിയിയവനെ എന്നെ സ്വന്തം പുത്രനാക്കി തീർത്തവനെ എന്നെ കുടുംബക്കാരനാക്കി മാറ്റിയവനെ അങ്ങ് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം 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 യഹോ നല്ലവനല്ലോ അവൻ്റെ ദയാ എന്നേക്കുള്ളത് ഒരിക്കലോടെ പറഞ്ഞാട്ടെ യഹോ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കും ഉള്ളത് വീണ്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരെയും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച കേട്ടെ ഞങ്ങളെ സ്വർഗീയപ്പാ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ പൊന്മുഖത്തേക്ക് നോക്കുന്നു അപ്പേ കഴിഞ്ഞ പകൽ മുഴുവൻ ഞങ്ങളെ കാതൂരി പാലിച്ചതിനു സ്തോത്രം രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം ഈ പകൽക്കാലം ജേകരമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം അപ്പാ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുക പരിശുദ്ധാത്മാവേ അങ് അവരോട് ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഹാലി ലൂയ കർത്താവ് അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അങ്ങടെ കൃപ കൂടെ ഇരിക്കണമേ അവരുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അങ്ങനെ കൃപ കൂടെയിരിക്കണമേ കർത്താവെ അവർ എന്ത് ഭാരത്താൽ ഇന്ന് പ്രയാസപ്പെടുന്നു നിലവേർപ്പെടുന്നു അതിൻ്റെ മേൽ കർത്താവിൻ്റെ കരം നീട്ടി അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഓ അങ്ങൊന്നും അസാധ്യമായിട്ടില്ലല്ലോ അങ്ങക്ക് കഴിയാത്ത കാര്യമൊന്നും ഇല്ലല്ലോ ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടുന്നതിനായി സ്തോത്രം കർത്താവെ ഹാലിലൂയ സ്തോത്രം സ്തോത്രം യോന പറഞ്ഞു ഞാൻ ആമേൻ ആഴത്തിൽ നിന്ന് നിലവിളിച്ചു യഹോ എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞതുപോലെ കഥാവേ നിന്റെ കുഞ്ഞുങ്ങൾ ഏത് പ്രതിസന്ധിയിലെ നടുവിൽ നിന്ന് കിടക്കുന്നുവെങ്കിലും അവിടെ നിന്നുള്ള നിലവിളിയുടെ ശബ്ദം അങ്ങടെ സന്നിധിയിൽ വന്നിരിക്കിയാൽ സ്തോത്രം കഥാവേ ആമേൻ ഇന്ന് മുഗൽക്കാലം ഒരു ഡെലിവറൻസ് നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ യേശു ഇന്നാമത്തിൽ നടക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അവരുടെ നിലവിളിയുടെ ശബ്ദം അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കിയാൽ സ്തോത്രം മക്കളെ അനുഗ്രഹിക്കണം ആവശ്യങ്ങളിൽ കൂടെയിരിക്കണം പ്രത്യേകിച്ച് ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ വിടിവിക്കപ്പെടുമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊടുത്ത് കഥാവെ അനുഗ്രഹിക്കുമാറാകണം രോഗികളായിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമസൗഖ്യമാകട്ടെ പരിപൂർണ്ണ സ്വസ്ഥത സൗഖ്യം യേശുവിൻ്റെ നാമത്തിന് തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വന്നിരിക്കുന്നതിനായി സ്ത്രോത്രം അപ്പം ഇന്ന് പകൽക്കാലം ഏത് രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിലും നിങ്ങൾ ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ കൈ നെഞ്ചത്തോട്ട് വെച്ചിട്ട് പ്രാർത്ഥിച്ചാട്ട് കഥാവ് ഏത് രോഗമാണെങ്കിലും എല്ലാ ും നല്ല വൈദ്യനാകിയാൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പൂർണ്ണ പ്രാർത്ഥിക്കുക കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കൃപ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതിന് നന്ദി യേശുക്രി നാമത്തിൽ തന്നെ ആമീൻ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സ്വസ്ഥതയും നിങ്ങൾ ജീവിതത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചു പെരുമാറാകട്ടെ കഥാവ് നിങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് കഥാവിൻ്റെ സ്ത്രോത്രം പറഞ്ഞാണ്ട് അമേൻ ഇന്നും ഈ ശനിയാഴ്ച പ്രഭാതത്തിൽ അമേൻ നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഷൗമേലിൻ്റെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യമാണ് ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ ടു വസ് സോറി എയ്റ്റ് എട്ടാമത്തെ വാക്യമാണ് അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ നമ്മുടെ കർത്താവ് ഉയർത്തുന്ന ദൈവമാണ് അലിലുയ്യ സ്തോത്രം ഹന്ന ഇവിടെ പ്രാർത്ഥിച്ച് തൻ്റെ ജീവിതത്തിൽ ലഭിച്ച നന്മയെ ഓർത്ത് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹന്ന പറഞ്ഞ ഒരു വാക്യമാണിത് അമേൻ ഹന്നയുടെ ജീവിതം നമുക്കറിയാം അമേൻ ഖന്ന കുടുംബത്തിൽ അകത്ത് നിന്ദിക്കപ്പെട്ടവളായിരുന്നു പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിനകത്തുള്ള പെനീനിയാൽ അവൾ നിന്ദിക്കപ്പെട്ടവൾ പരിഹസിക്കപ്പെട്ടവളായിരുന്നു സമൂഹത്തിൽ അവളെ എല്ലാവരും പരിഹസിച്ചുകൾ മച്ചി എന്ന് പറഞ്ഞു എല്ലാവരും പരിഹസിച്ചു അങ്ങനെ ആ പരിഹാസം കേട്ട് അവൾ ആലയത്തിൽ ചെന്നപ്പോൾ ആലയത്തിലെ പുരോഹിതനും പറഞ്ഞു നീ മദ്യപിച്ചിരിക്കുന്നു വീഞ്ഞു കുടിച്ചു മൊത്തമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ പരിഹസിച്ചു എന്നാൽ ആ ഒരിക്കലും നിന്ദി ചെന്നാൽ നിന്ദിക്കാത്ത അല്ലെങ്കിൽ ചെന്ന് കാലിൽ വീണാൽ പരിഹസിക്കാത്ത യേശുവിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ പാതപ്പെടുത്തെങ്കിൽ അവൾ വന്ന് വീണപ്പോൾ സ്വർഗത്തിലെ ദൈവം അവളെ നിന്ദിച്ചില്ല അവളെ പരിഹസിച്ചില്ല അവളെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്തു പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെല്ലായിടത്തും നിന്ദിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും പരിഹസിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും തള്ളപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും യേശുവിൻ്റെ പാതപ്പെടുത്തിയിലേക്ക് വന്നാട്ടെ അവൻ നിങ്ങളെ തള്ളിക്കളയത്തില്ല അവൻ നിങ്ങളെ പരിഹസിക്കത്തില്ല മറിച്ച് അവൻ നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും കരങ്ങളെ ഉയർത്തി കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ കർത്താവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ കിടക്കുന്നത് അവിടെ നിന്ന് ഉയർത്തുവാൻ കർത്താവിന് കഴിയും ആമേൻ ഹാലൊരു കാരണം അവൻ സർവശക്തനായ ദൈവമാണ് അവന് കഴിയാത്തതായ കാര്യമില്ല അവൻ ഉയർത്തിയാൽ ആർക്കും താഴ്ത്തുവാനോ അവൻ താഴ്ത്തിയാൽ ആർക്കും ഉയർത്തുവാനോ കഴിയത്തില്ല വേദിവസം പറയുന്നു അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ ഉയർത്തിയാൽ എന്നും പറയും ഞാനാണ് നിങ്ങളെ ഉയർത്തിയത് മനുഷ്യൻ ഉയർത്തുന്നതിന് ഒരു ലിമിറ്റുണ്ട് മനുഷ്യൻ അവൻ്റെതായ പരിധി പരിമിതികളുമുണ്ട് എന്നാൽ ദൈവം ഒരുവനെ ഉയർത്തിയാൽ അവൻ ദൈവത്തിന് പരിധി പരിമിതിയുമില്ല അവൻ അവൻ ഉയർത്തിയാൽ ആർക്കും താഴ്ത്തുവാനും കഴിയത്തില്ല അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കേട്ടാട്ടെ അവൻ ആരെ ഉയർത്തും ദരിദ്രനെ പൊടിയിൽ നിന്നും എത്തും പൊടിയെന്ന് പറഞ്ഞാൽ എന്താ ഒരു ഒന്നുമല്ലാതെ കിടക്കുന്നവർ തോന്നുന്നു പൊടിയായി കിടക്കുന്നില്ലേ ഓഹ് തവിടുപൊടിയായി പോയി ആ പൊടിയായിരിക്കും തോന്നുന്നു മാനിക്കുവാൻ ദൈവം ശക്തനാണ് അവൻ ഇപ്പുറത്ത് പറയുന്നു അഗതിയെ ഉപേക്ഷിക്കപ്പെട്ടവളെ തല്ലൊക്കപ്പെട്ടവളെ അവൻ ഒന്നുമില്ലാത്തവളെ എറിയപ്പെട്ടവളെ അഗതിയെ അവൻ കുപ്പയിൽ നിന്നും ഉയർത്തുവാൻ മതിയായവൻ പ്രിയപ്പെട്ടവരെ ഈ ദരിദ്രനും അഗതിയും ഒക്കെ ഉയർത്തപ്പെടുമ്പോൾ അവർക്കൊക്കെ ഒരു 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 മനസ്സിലൊരു ചിന്തയുണ്ട് ഒരു ലിമിറ്റുണ്ട് എന്നാൽ ദൈവം ഉയർത്തി ഇവരെ ഇരുത്തുന്ന എവിടെയാണെന്ന് അറിയാമോ അവൻ മഹിമാസനം അവകാശമായി നൽകുവാൻ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാൻ അതാണ് കർത്താവിൻ്റെ പ്രത്യേകത കാരണം അവൻ സർവശക്തനായ ദൈവമാ അവൻ എൽശദായ അവൻ ഉയർത്തിയാൽ അവൻ ഉയർത്തി ഉയർത്തിയിരുത്തുന്ന ദൈവമാ ഇന്ന് പൽക്കാലം ഈ സന്ദേശം നൽകുന്ന ദൈവത്തിൻ്റെ പൈതലേ നിന്റെ ജീവിതത്തിലേക്ക് ചില ഉയർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരികയാണ് അവൻ നിന്നെ ഉയർത്താൻ പോവുകയാണ് പലരും നിന്നെ താഴ്ത്തി പിടിച്ചു വെച്ചിരിക്കുക പലരും നിന്നെ വലിച്ചു താഴ്ത്തി വെച്ചിരിക്കുക എന്നാൽ സർവ്വശക്തന്റെ കരം ഈ ദിവസങ്ങളിൽ നിന്നെ ഉയർത്തുകയാണ് വിശ്വാസമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാണ്ട് അമേൻ ഒറ്റ കാര്യമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ഉയർത്തപ്പെടുവാൻ ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അവന്റെ സന്നിധി താന്നാൽ മതി അമേൻ അതുകൊണ്ടാണ് പത്രൂസിൻ ലഹരി പറഞ്ഞ അവൻ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുന്നവനാകിയാൽ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താന്നിരിപ്പി അപ്പം ദൈവസന്നിധി താഴ്ന്നവരെ ദൈവം തക്ക സമയത്ത് ഉയർത്തും അമീൻ സ്വയമേ ചാടി ഉയരാൻ നോക്കരുത് സ്വയമേ പൊങ്ങ നമ്മളായിട്ട് ശ്രമിക്കരുത് നമ്മൾ കർത്താവേ എൻ്റെ പ്രശ്നം ഇതാ എൻ്റെ ബലഹീനത ഇതാ എൻ്റെ പ്രയാസം ഇതാ പക്ഷെ അങ്ങേക്ക് ഉയർത്തുവാൻ കഴിയും അങ്ങ് ദരിദ്രനെ ഉയർത്തുവാൻ പൊടിയിൽ നിന്ന് ഉയർത്തുവാൻ കഴിവുള്ളവനാ അഗതിയെ നിന്ന് ഉയർത്തുവാൻ കഴിവുള്ളവനാ അപ്പൊ എൻ്റെ വിദ്യാഭ്യാസം ഇത്രമേ ഉള്ളൂ എൻ്റെ കഴിവ് ഇത്രമേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷെ അങ്ങ് ഉയർത്തിയാൽ ഞാൻ ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞ് അവൻ്റെ കൈ കീഴിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്തു തന്നെയാണെങ്കിലും അത് താതിരുന്നാട്ട് ദൈവത്തിന്റെ ഭയത്തിലെ അവൻ നിന്നെ ഉയർത്തുവാൻ മതിയായവനാ കർത്താവ് ഉയർത്തുന്നതിന് സാഹചര്യം ഒരു വിഷയമല്ല അമ്മ സാമൂഹികമായ പ്രശ്നങ്ങൾ ഒരു വിഷയമല്ല അവൻ നിങ്ങൾ താമസിക്കുന്ന വിഷയങ്ങൾ ഒരു വിഷയമല്ല ദൈവം ഉയർത്താൻ ആദ്യ യാതൊരു തടസ്സവുമില്ല അതുകൊണ്ട് കർത്താവിൻ്റെ കൈ കീഴിൽ താന്നിരിക്കുക അവൻ അവൻ്റെ സമയത്ത് നമ്മളെ ഉയർത്തുന്ന ഉയർത്തുന്നതോ ആ നമ്മുടെ സമയത്തല്ല നമുക്ക് പലപ്പോഴും ഇന്നുയണം ഇപ്പോൾ ഉയരണം ഇന്നലെ ഉയരണം എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ കർത്താവുന്ന ഒരു സമയം വെച്ചിട്ടുണ്ട് അവൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറായാൽ അവൻ നിങ്ങളെവിടെ എവിടെയായിരിക്കുന്നു അവിടെ നിങ്ങളെ ഉയർത്തുവാൻ ഈ കർത്താവ് മതിയായവനെ കരമുയർത്തി കർത്താവിനൊരു നന്ദി പറഞ്ഞ് ഹല്ലലിയ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ഇന്ന് പ്രഭാത എന്നോടുകൂടെ ചേർന്ന് പറ എൻ്റെ യേശുവിനെ എന്നെ ഉയർത്തുന്നവനാ ഒന്നിനെ പറഞ്ഞാട്ട് എൻ്റെ യേശുവിനെ ഉയർത്തുന്നവനാ ഒന്നൂടെ പറഞ്ഞാട്ടെ എന്റെ യേശു എന്നെ ഉയർത്തുന്നവനാ കർത്താവ് നിങ്ങളെ ഉയർത്തുന്ന ദിവസങ്ങളായത് അവൻ വിശ്വാസത്തോടെ പറയണം കേട്ടോ എന്റെ കർത്താവ് എന്നെ ഉയർത്തും എന്റെ കർത്താവ് എന്നെ ഉയർത്തും എവിടൊക്കെ ഞാൻ താഴ്ത്തപ്പെട്ടു പോയോ എവിടൊക്കെ ഞാൻ തടയപ്പെട്ടു പോയോ എവിടൊക്കെ ഞാൻ നിന്ദിക്കപ്പെട്ടു പോയോ അവിടൊക്കെ എന്റെ കർത്താവ് എന്നെ ഉയർത്തും എന്ന് വിശ്വാസത്തോടെ പറഞ്ഞോളൂ ഈ ദിവസങ്ങളിൽ കർത്താവ് അതിനു വേണ്ടി നിങ്ങളെ ഒരുക്കുക ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ താഴ്ത്തുന്ന ദൈവം അല്ല പ്രിയപ്പെട്ടവര് അവൻ ഉയർത്തുന്ന ദൈവമാണ് അവൻ മാനിക്കുന്ന ദൈവമാണ് അവൻ ഹന്നയെ മാലിച്ചതുപോലെ അവൻ സ്തോത്രം ജോസഫ് ദാവീദിനെ മാനിച്ചതുപോലെ പൗലോസിനെ ഉയർത്തിയതുപോലെ നിങ്ങളെയും ഉയർത്തും കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് സ്വയമേ സ്വയമേ ചാടല്ലേ ചാടല്ലേ നമ്മളായിട്ട് നമ്മളെ ഉയർത്തട്ടെ അവൻ്റെ കൈകീഴിൽ താന്നിരിക്കും നേരെ സെറ്റായി അവൻ സമയം വെച്ചിട്ടുണ്ട് ആ സമയത്ത് അവൻ ഉയർത്തിക്കോളും കേട്ടോ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ